guys, welcome back to another episode of our ukulele tutorial series. So, in this video, we are going to learn how to tune a ukulele. In the last video, we have learned how to use a ukulele. In case last video So, without further ado, let's begin. എന്തിനാണ് നമ്മൾ ട്യൂണിങ് ചെയ്യണമെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഇതൊരു സ്ട്രിംഗ്ഡ് ഇൻസ്ട്രുമെന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മളത് കോൺസ്റ്റന്റ്ലി പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്യൂണേഴ്സ് പൊസിഷൻ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ സ്ട്രിംഗ് ചിലപ്പോ ലൂസ് ആവുകയോ ടൈറ്റ് ആവുകയോ ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്യൂണിങ് ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ യുക്കുലേലെ. ഇതിലെ 4 സ്ട്രിങ്സ് ഉണ്ട്. അപ്പൊ ഈ 4 സ്ട്രിങ്സിനും ഓരോ പേരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്ട്രിങ്സിന്റെ പേരാണ് G, C, E, A. നമ്മൾ മുകളിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 4th സ്ട്രിങ് ഏറ്റവും മുകളിലത്തെ നമ്മളുടെ മുഖത്തിന്റെ സൈഡിലേക്ക് വരുന്ന ആ മുകളിലത്തെ സ്ട്രിങ് ആണ് ജി. അതിന്റെ താഴത്തെ 3rd സ്ട്രിങ് ആണ് സി. അതിന്റെ താഴത്തെ 2nd സ്ട്രിങ് ആണ് ഇ. അതിന്റെ താഴത്തെ ഏറ്റവും താഴെ വരുന്ന സ്ട്രിങ് ആണ് എ. അപ്പോ ഇതിങ്ങനെ വരാം. ഇതാണ് നമ്മുടെ 4 സ്ട്രിങ്. ഇത് എളുപ്പത്തിൽ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഫ്രേസ് ഓർത്ത് വെക്കാം. ഗുഡ് cats eat apples. So good cats eat apples. G, C, E, A. So ഇനി തൊട്ട് എപ്പോ നമ്മൾ യുക്കുലേലെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ട്യൂൺ ചെയ്തിട്ട് മാത്രമേ ഇത് യൂസ് ചെയ്യാവൂ. സൊ നമുക്ക് ഓരോ സ്ട്രിങ്ങിനുള്ള ട്യൂണർ എവിടെയാണെന്ന് ഇതിൽ നോക്കാം. സോ നമ്മളുടെ 4th സ്ട്രിങ് നമ്മൾ നോക്കി ജി. ജി എന്ന് പറയുന്ന സ്ട്രിങ് ആണ് ഇത്. സോ ഈ സ്ട്രിങ്ങിനെ നമ്മൾ ട്രാക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിന്റെ ട്യൂണറാണ് ഇത്. ഈ ട്യൂണർ നമ്മൾ തിരിക്കുക ടൈറ്റോ ലൂസോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സ്ട്രിങ്ങിന്റെ ട്യൂണിംഗ് മാറും. അതേപോലെ അതിന്റെ നെക്സ്റ്റ് 3rd സ്ട്രിങ് നമ്മളുടെ ഉള്ളത് സി ആണ്. ആ സീനെ ട്രാക്ക് ചെയ്ത് പോയാൽ നമുക്ക് കാണാം ഇതാണ് സീന്റെ ട്യൂണർ. സോ ജി സി. പിന്നെ നെക്സ്റ്റ് സ്ട്രിങ് ആണ് നമ്മളുടെ 2nd സ്ട്രിങ്, ദാറ്റ് ഈസ് ഇ. ഈ സ്ട്രിങ്ങിനെ ട്രാക്ക് ചെയ്ത് നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇതാണ് ഇ എന്നുള്ള ട്യൂണർ. അതേപോലെ ലാസ്റ്റ് 1st സ്ട്രിങ് നമ്മളുടെ എ ആണ്. എ സ്ട്രിങ്ങിന് വേണ്ടിയിട്ടുള്ള ട്യൂണറാണ് ഇത്. സോ നമുക്ക് മനസ്സിലായി ദിസ് ഈസ് ജി സി ഇ എ. ഗുഡ് ക്യാറ്റ്സ് ഈറ്റ് ആപ്പിൾസ്. അങ്ങനെ ഈ 4 സ്ട്രിങ്ങിന് വേണ്ടിയിട്ടുള്ള ട്യൂണേഴ്സ് ആണ് ഇത്. സോ നമുക്ക് ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും ട്യൂണർ എന്ന് പറഞ്ഞിട്ടൊരു ഡിവൈസ് ഉണ്ട്. അത് ഈ യുക്കുലേലെന്റെ ഇവിടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ട്യൂണിംഗ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞുതരും. പക്ഷേ അതിനൊരു ആൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. കുറേ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ എനിക്ക് യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഞാൻ സജസ്റ്റ് ചെയ്യാണ്. അതിന്റെ പേരാണ് യുക്കുലേലെ ട്യൂണർ. സ്ക്രീനിലൂടെ കാണുന്നുണ്ടാവും. ആ യുക്കുലേലെ ട്യൂണർ ആദ്യം ഡൗൺലോഡ് ചെയ്യാം. സോ നമ്മളുടെ യുക്കുലേലെ ട്യൂണർ നമ്മൾ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഒരു സ്ക്രീൻ പോലെ നമുക്ക് കാണും. ആ സ്ക്രീനിൽ ആദ്യം നമ്മൾ ജി സ്ട്രിങ് ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കുകയാണ്. ഇപ്പം ഞാൻ എല്ലാത്തിൻ്റെയും ട്യൂണിങ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. എങ്ങനെയാണിത് വർക്ക് ചെയ്യണമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് സ്ട്രിങ് നമ്മൾ ജി ആണ് നോക്കണത്, 4th സ്ട്രിങ്. അത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ട്യൂൺ ഡൗൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് എക്സ്ട്രാ ടൈറ്റ് ആക്കി എടുക്കുകയാണ്. അതിനെ ട്യൂൺ ഡൗൺ ചെയ്യണം. അപ്പൊ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ അതിനെ കുറച്ച് കുറച്ച് കൊണ്ടുവരുമ്പോൾ അത് ശരിയായി വരും. ഇപ്പൊ ട്യൂൺ ഉണ്ടെന്ന് വന്നു നമുക്ക്. ഇനി അതേപോലെ നെക്സ്റ്റ് സ്ട്രിങ് ചെയ്യാം. നെക്സ്റ്റ് സ്ട്രിങ് ആണ് സി. സി നോക്കാം നമുക്ക്. ട്യൂൺ ഡൗൺ വന്നു. അപ്പൊ നമ്മൾ അതിനെ ട്യൂൺ ഡൗൺ ചെയ്യണം. സീനുള്ളതാണ് ഈ ട്യൂണർ. അപ്പൊ
നമുക്കത് ട്യൂൺഡ് ആയി കിട്ടി. അതേപോലെ നെക്സ്റ്റ് സ്ട്രിങ് ഇ ആണ്, അത് ട്യൂൺ അപ്പ് ആണ് കാണിക്കുന്നത്. സ്ട്രിങ് ലൂസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ട്യൂൺ അപ്പ് ചെയ്യാം. അപ്പോ ഇന്റെ ട്യൂണർ ആണ് ഇത്, നമ്മളത് ട്യൂൺ അപ്പ് ചെയ്യാൻ ടൈറ്റ് ആക്കാണ്. സോ അതും ട്യൂൺഡ് ആയി കിട്ടി. ലാസ്റ്റ് സ്ട്രിങ് നമ്മുടെ ഇ ആണ്, ഏറ്റവും താഴത്തെ സ്ട്രിങ്, അതും ട്യൂൺ അപ്പ് ചെയ്യാനാണ് പറയുന്നത്. സോ അതും ട്യൂൺ ആയി. അപ്പോ നമ്മളുടെ സ്റ്റാൻഡേർഡ് ട്യൂണിംഗ് യുക്കുലേലിന്റെ ജി സി ഇ എ എന്ന ഈ ട്യൂണിംഗിലേക്ക് ഇപ്പൊ നമ്മളുടെ യുക്കുലേലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഏത് കോഡ് പ്ലേ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് വേണ്ട നമ്മളുടെ സൗണ്ട് നമുക്ക് ഇതിൽ ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പൊ എപ്പോ നമ്മൾ യുക്കുലേലെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിലും ഇത് സ്റ്റാൻഡേർഡ് ട്യൂണിംഗിലാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മള് വർക്ക് ചെയ്യാൻ തുടങ്ങും. സോ നമ്മുടെ യുക്കുലേലെ എങ്ങനെ ട്യൂൺ ചെയ്യാൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇൻ കേസ് പല സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, പല പാർട്ട് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ എഡിറ്റിംഗിൽ കുറച്ചും കൂടി ഡിഫറൻസ് വരുത്താം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അൺടിൽ വി മീറ്റ് വിത്ത് അനദർ യുക്കുലേലെ ട്യൂട്ടോറിയൽ, ബൈ ബൈ.